എന്ത് കേട്ടാലും ഇതിനെ സ്പോഞ്ച് പോലെ ആ അയാളത് പറഞ്ഞോട്ടെ. മറിച്ച് പേരോടെ അയാളത് പറഞ്ഞത് നിങ്ങളെങ്കിലും ബാധിക്കും. ശരി, പറയുകയാണ് നിങ്ങൾ വളരെ ദുഷിച്ച ഒരു മനുഷ്യനാണ് എന്നൊരു വ്യക്തി നിങ്ങളെ കുറിച്ച് പറഞ്ഞു, അയാളത് പറഞ്ഞോട്ടെ. പക്ഷേ അയാളത് പറഞ്ഞു, അതിനനുസരിച്ചിട്ട് നിങ്ങൾ വേവലാതിപ്പെട്ട് പത്ത് പേരോട് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അയാൾ പറയുന്നുണ്ട് ഞാൻ ഒരു വൃത്തിയായിട്ട മനുഷ്യനാണ് അയാൾ പറഞ്ഞു. അത് ശരിയാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ എല്ലാവരും പറയുമ്പോൾ എന്താണ് സമൂഹം ചിന്തിക്കുന്നത്? ആ ഇവനൊരു ചീത്ത മനുഷ്യനാണ് എന്നാണ്. അപ്പോൾ ഒരിക്കലും തെറ്റായ കാര്യങ്ങൾ ഒരാൾ പറഞ്ഞാൽ അതിനെ ശരിയാക്കാൻ അതുമല്ലെങ്കിൽ അത് തെറ്റല്ല എന്ന് ബോധ്യപ്പെടുത്താനായി നാം മനഃപൂർവമായ അധികരിച്ച ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് പല സ്ട്രെസ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഈ ഒരു കാര്യം നാം മനസ്സിൽ വയ്ക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലവ്, പ്രേ, ഫോർഗിവ്, റീഅപ്രൈസ് യുവർ ലൈഫ് ആൻഡ് പ്രയോറിറ്റീസ്. സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ ഏറ്റവും വലിയ കാര്യം മനസ്സുകൊണ്ട് പൊറുക്കുക. നിങ്ങൾക്ക് ഒരാളോട് പൊറുക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് അയാളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ തിരിച്ചടി. ഇത് മനസ്സിൽ വയ്ക്കുക. റിയലൈസ് ദാറ്റ് മോസ്റ്റ് സ്ട്രെസ് കംസ് ഫ്രം വിതിൻ, നോട്ട് ഫ്രം ഔട്ട്സൈഡ്. നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് സ്ട്രെസ് എന്ന ഈ ഒരു പിശാച് പുറത്ത് ചാടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ, മനസ്സിനെ വേണ്ട രീതിയിൽ സമ്മർദ്ദത്തിൽ നിന്ന് അതിജീവിക്കാനുള്ള ഈ പറഞ്ഞ മാർഗങ്ങൾ, യോഗ, ധ്യാനമുറകൾ, അതുമല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ചികിത്സകൾ, ഇത് സമയാസമയങ്ങളിൽ എടുക്കുക. അതോടൊപ്പം തന്നെ ഇതൊന്നും ചെയ്താൽ പോരാ, പിന്നെയോ ടേക്ക് ടൈം ടു സ്മെൽ ദ ഫ്ലവേഴ്സ് ആൻഡ് ടേസ്റ്റ് ദ സ്ട്രോബെറീസ്. എന്താണ് ഇടയ്ക്കെല്ലാം നല്ല റോസാപുഷ്പങ്ങൾ മണക്കാനും അതേപോലെ തന്നെ സ്ട്രോബെറി പഴങ്ങളുടെ മധുരമ തുണയാനും സമയം കണ്ടെത്തുക. ഓഫീസും വീടും ജോലിസ്ഥലവും കാറും മാത്രമായി ജീവിതം ഒരിക്കലും ഒതുക്കി കൂട്ടാതിരിക്കുക. എന്തായാലും ഇത്രയും സമയം എൻ്റെ